വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2022 ജൂണിലെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ ഹാൾ ടിക്കറ്റ് ഇന്ന് റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ ജൂൺ 1 തൊട്ട് ജൂലൈ 7 വരെയാണ് നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഹാൾ ടിക്കറ്റ് റിലീസ് ആയപ്പോഴത്തേക്കും ഒരുപാട് ഇഷ്യൂസ് ആണ് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റിയത്. ചിലത് എററാണ്, ചിലത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. എന്തായാലും നല്ല ചേഞ്ചസോട് കൂടിയിട്ടാണ് നമ്മുടെ ഹാൾ ടിക്കറ്റ് ഇത്തവണ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിനകത്തുള്ള ബേസിക് ഇൻസ്ട്രക്ഷൻസൊക്കെ നമ്മൾ നാളെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് പറയാറുണ്ട്. കുറച്ച് അധികം പേര് ഇപ്പോൾ ടെൻഷനിലാണ്. അപ്പോൾ ആ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഹാൾ ടിക്കറ്റ് വന്നിട്ടുള്ളത് ഒഡിഎൽ പ്രോഗ്രാമിനുള്ള സ്റ്റുഡൻസിനാണ് കേട്ടോ. അതായത് ഇഗ്നോയിൽ 3 പ്രോഗ്രാംസ് വരുന്നുണ്ട്. ഒന്ന് ഓവർസീസ് സ്റ്റുഡൻസിനുള്ള പ്രോഗ്രാംസ്, പിന്നെ ഓൺലൈൻ പ്രോഗ്രാം, പിന്നെ ഉള്ളതാണ് ഒഡിഎൽ പ്രോഗ്രാം, അതായത് നോർമൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അതാണ് ഏറ്റവും കൂടുതൽ പേര് എടുക്കുന്നത്. നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഒഡിഎൽ പ്രോഗ്രാം എടുക്കാനാണ്. അപ്പോൾ അവരുടെ എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റാണ് ഇന്ന് റിലീസ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒഫീഷ്യൽ സൈറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ അലേർട്ട് സെക്ഷനിൽ അതിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യം, നമ്മുടെ എൻട്രോൾ നമ്പർ ഈസ് നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ എക്സാം സെൻറ്റർ ചേഞ്ച് ആയിട്ടുണ്ട്, പിന്നെ ഫോട്ടോ കാണാനില്ല, ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളിവിടെ റൈറ്റ് സൈഡിൽ ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്. അവിടെ നമ്മുടെ ഫോട്ടോ, നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്തേക്കുന്ന ആ ഒരു ഫോട്ടോ ആണ് ഇവിടെ കാണാറ്. പക്ഷേ പല ആൾക്കാർക്ക് ഇത് വന്നിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ സൈറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത്. ആ ഫോട്ടോ ലോഡാവാത്ത ഇഷ്യൂ ആയിരിക്കും, അങ്ങനെയാവും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോക്കൂ. എന്നിട്ടും നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഏതെങ്കിലും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവിടെ ഒട്ടിക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, സൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് അങ്ങനെ എക്സാം എഴുതാൻ പറ്റാത്ത ഇഷ്യൂസോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ഫോട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോ അവിടെ ഒട്ടിച്ചു കൊടുക്കുക, അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, സൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ. വേറെ ടെൻഷനൊന്നും വേണ്ട. ഒത്തിരി പേർക്ക് പ്രശ്നമുള്ള ഒരു കാര്യമാണ്, നമ്മളിവിടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്കിനകത്ത് പോയിട്ട് നമ്മുടെ എൻട്രോൾ നമ്പർ കൊടുത്തു, അതുപോലെ പ്രോഗ്രാം എന്ത് ചെയ്തു, ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു, എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഹാൾ ടിക്കറ്റ് ഒന്നും വരുന്നില്ല. പകരം അവിടെ റെഡ് കളറിൽ എൻട്രോൾമെൻറ്റ് നമ്പർ ഈസ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി ഇവിടെ വരിക. നിങ്ങൾ അടിച്ചു കൊടുത്ത എൻട്രോൾമെൻറ്റ് നമ്പറും അതുപോലെ പ്രോഗ്രാം കോഡും കറക്റ്റ് അല്ലേ ഒന്ന് ചെക്ക് ചെയ്യുക. അത് കറക്റ്റ് അല്ലേ ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഇഗ്നോ ഐഡി കാർഡ് എടുത്ത് നോക്കുക. അതിനകത്ത് ഉണ്ടാവും നിങ്ങളുടെ എൻട്രോൾമെൻറ്റ് നമ്പറും അതുപോലെ എന്താണ് നിങ്ങളുടെ പ്രോഗ്രാം കോഡ് എന്നുള്ളത്. അതുപോലെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഹാൾ ടിക്കറ്റ് കിട്ടും കേട്ടോ. ഇനി അല്ല, ചിലർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ നിങ്ങളുടെ പ്രോഗ്രാം കോഡ് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാം ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ്. അപ്പോൾ അവരുടെ പണ്ടത്തെ പ്രോഗ്രാം കോഡ് വന്നിട്ടുള്ളത് PGD HRM എന്നാണ്. പക്ഷേ പുതിയ പ്രോഗ്രാം കോഡ് വന്നിട്ടുള്ളത് PGD IHRM എന്നാണ്. പക്ഷേ അത് ഇതിനകത്ത് ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പല പ്രോഗ്രാം കോഡും പുതിയതായതുകൊണ്ട് ഈ പറഞ്ഞേക്കുന്ന നമ്മുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണം ഇവിടെ ഈ ഡ്രോപ്പ് ഡൗൺ മെനു ബോക്സിനകത്ത് അപ്ഡേറ്റ് ആയിട്ടില്ല. അതിനർത്ഥം നമ്മുടെ ഈ ഒരു പോർട്ടൽ ഇനിയും അപ്ഡേറ്റ് ആവാനുണ്ട്. അപ്ഡേഷൻ ചിലപ്പോൾ ഇന്നോ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഒക്കെ ആയിട്ട് വരുന്നുണ്ടാവും. അതുപോലെ ഒത്തിരി പേർക്ക് ഉണ്ടായ ഒരു പ്രശ്നമാണ്, നമ്മൾ കൊടുത്തേക്കുന്ന എക്സാം സെൻറ്റർ ചേഞ്ച് ആയിപ്പോയി. അതായത് നമ്മൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു എക്സാം സെൻറ്റർ കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എക്സാം സെൻറ്റർ കൊടുക്കുന്ന സമയത്ത് അത് ടെൻറ്റേറ്റീവ് എക്സാം സെൻറ്റർ ആണ്, അതായത് ഒരു ഫൈനൽ ആയിട്ടുള്ള എക്സാം സെൻറ്റർ അല്ല. അപ്പോൾ ഓൾറെഡി എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇഗ്നോ പറയുന്നുണ്ട് എക്സാം സെൻറ്റർ ഫൈനൽ അല്ല, ടെൻറ്റേറ്റീവ് ആണ്. നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ആ ഒരു എക്സാം സെൻറ്റർ ഒന്നില്ലെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് എക്സാം സെൻറ്ററിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും എക്സാം സെൻറ്ററിലോട്ട് മാറ്റാനുള്ള റൈറ്റ് ഇഗ്നോക്ക് ഉണ്ട് എന്നുള്ളത് എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്നിടത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഒത്തിരി പേരെ ആൾക്കാരുടെ നമ്മൾ കൊടുത്ത എക്സാം സെൻറ്റർ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ദൂരം വന്നിട്ടുണ്ട് എല്ലാവർക്കും. ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ 80 km ഉള്ള ദൂരത്തുള്ള ഒരു സെൻറ്ററാണ് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്, കാരണം നമ്മൾ ഓൾറെഡി പഠിക്കാനും എക്സാം എഴുതാനും ഒക്കെ നല്ല സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഈ ഒരു എക്സാം സെൻറ്ററും കൂടി ഡിസ്റ്റൻസ് കൂടിയപ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഈ പറഞ്ഞേക്കുന്ന എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇതുവരെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി ഇഗ്നോ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ നോർമലി അവർ കഴിഞ്ഞതിന് മുന്നത്തെ സെഷനിലൊക്കെ അങ്ങനെ എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു പോർട്ടലൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ചാനൽ വഴി തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. കാരണം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട്. കാരണം നോർമലി ഇത്രയും നേരത്തെ നമ്മുടെ ഹാൾ ടിക്കറ്റ് റിലീസാക്കാറില്ല. അപ്പോൾ ഇത്രയും നേരത്തെ റിലീസാക്കിയ സ്ഥിതിക്ക് ചിലപ്പോൾ എക്സാം സെൻറ്റർ ചേഞ്ചുള്ള എന്തെങ്കിലും ഫെസിലിറ്റിയോ കാര്യങ്ങളോ വന്നേക്കാം, ഉറപ്പൊന്നുമില്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ വരികയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞേക്കുന്ന എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ ഏത് സെൻറ്ററാണോ ഉള്ളത് നിങ്ങൾ അവിടെ തന്നെ പോയിട്ട് എക്സാം എഴുതണോ കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക്
എക്സാം സെൻറ്ററിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഹാൾ ടിക്കറ്റിൽ കംപ്ലീറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, അത് കോപ്പി ചെയ്യുക, മാപ്പിൽ പോയിട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നമ്മൾ നാളെ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോ ഉണ്ടാക്കണമെന്ന് തോന്നുന്ന വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യൂട്ടോ. ഓക്കെ, താങ്ക് യു.